നമസ്കാരം. നയതന്ത്ര പാഴ്സൽ വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസ് വന്നതോടെ കുടുങ്ങിയത് പാർട്ടികളും പാർട്ടി നേതാക്കളുമാണ്. ഇത് ശരിവെച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതും. കേവലം ഒരു ശിവശങ്കറിൽ മാത്രം ഒതുങ്ങുന്നതല്ല സ്വർണ്ണക്കടത്ത് കേസെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. സ്വർണ്ണക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ കാരാട്ട് ഫൈസലിനോട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറാൻ CPM ആവശ്യപ്പെട്ടിരിക്കുകയാണ്. CPM സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ കമ്മിറ്റിയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ചേർന്ന താമരശ്ശേരി ലോക്കൽ കമ്മിറ്റിയിൽ വിഷയം ചർച്ചയ്ക്ക് വന്നിരുന്നു. കൊടുവള്ളി നഗരസഭ ചുണ്ടപ്പുറം ഡിവിഷനിൽ നിന്നും ഇടത് സ്ഥാനാർത്ഥിയായി കാരാട്ട് ഫൈസലിന്റെ പേരാണ് പ്രഖ്യാപിച്ചിരുന്നത്. കുന്ദമംഗലം MLA അഡ്വക്കേറ്റ് PTA റഹീമായിരുന്നു ഫൈസലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്നത്. നിലവിൽ മറ്റൊരു വാർഡിലെ കൗൺസിലറാണ് കാരാട്ട് ഫൈസൽ. UAE കോൺസുലേറ്റ് സ്വർണ്ണക്കടത്ത് കേസിലും ഫൈസലിനെ ED ചോദ്യം ചെയ്തിരുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കാരാട്ട് ഫൈസലിന്റെ ഇടത് പിന്തുണ ഒഴിവായേക്കുമെന്നും നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. CPM സംസ്ഥാന നേതൃത്വം ഇടപെട്ടതോടെയാണ് പിന്തുണ പിൻവലിക്കാൻ തീരുമാനമായത്. കാരാട്ട് ഫൈസൽ ഇടത് സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചാരണം LDFന് സംസ്ഥാന തലത്തിൽ ദോഷം ചെയ്യുമെന്നും സംസ്ഥാന നേതൃത്വം വിലയിരുത്തിയിരുന്നു. വരാനിരിക്കുന്ന CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നും അറിയിച്ചിരുന്നതാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ കാരാട്ട് ഫൈസലിനെ ചോദ്യവും ചെയ്തിരുന്നു. കാരാട്ട് ഫൈസലിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് ഇടതുമുന്നണിക്ക് സംസ്ഥാന തലത്തിൽ ദോഷമുണ്ടാക്കുമെന്നാണ് സംസ്ഥാന നേതൃത്വം വിലയിരുത്തിയിരുന്നത്. ഇടത് MLA PT റഹീമാണ് കഴിഞ്ഞ ദിവസം LDF സ്വതന്ത്രനായി കൊടുവള്ളി നഗരസഭയിൽ നിന്ന് കാരാട്ട് ഫൈസൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. എല്ലാ പ്രതീക്ഷയും കൈവിട്ടാണ് ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ കാരാട്ട് ഫൈസലിനോട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറാൻ CPM ആവശ്യപ്പെട്ടിരിക്കുന്നത്.